ഇന്ന് നമുക്ക് കണ്ണൂരിന്ന് ഒരു എക്സി 90 ആണ് എത്തിയിരിക്കുന്നത്. ഇത് 2015 മാനുഫാക്ചർ 16 രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് വെച്ചാൽ റഫ് റോഡ് പോകുമ്പോൾ ഒരു അടിപ്പ് നോയിസ് ആണ് കസ്റ്റമർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെഹിക്കിൾ കസ്റ്റമർ വീട്ടിൽ പോയിട്ട് വെരിഫൈ ചെയ്താണ്. നമുക്ക് എല്ലാ സ്ഥലത്തുള്ള ഡോർ സ്റ്റെപ്പ് സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ കസ്റ്റമർ വീട്ടിൽ പോയി വെരിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റേബിലൈസർ പറഞ്ഞൊരു ഇഷ്യൂ ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ വർക്കൊന്നും നമുക്ക് കസ്റ്റമർ വീട്ടിൽ ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പൊ അതിന് വെഹിക്കിൾ അവിടെ നിന്ന് പിക്ക് ചെയ്തു, വെഹിക്കിൾ ഇവിടെ ഒന്ന് വെരിഫൈ ചെയ്തു. അപ്പൊ കൺഫർമേഷൻ നമുക്ക് ആ പാട്ട് തന്നെ പോയി എന്നുള്ള കൺഫേം ആയത്. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ സഫ്രെയും അഴിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ സ്റ്റേബിലൈസർ ബാറിന്റെ ബുഷ് പോയി കഴിഞ്ഞാൽ ബുഷ് ചൈൽപ്പാട്ടായിട്ട് സെപ്പറേറ്റ് അവൈലബിൾ അല്ല, വിത്ത് ബാർ അടക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ വെഹിക്കിളിനെ പോലെ നിർത്തി ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല. അപ്പൊ അതിനുവേണ്ടി സഫ്രെയിം ഇറക്കേണ്ട ആവശ്യമാണ്. അപ്പൊ നമ്മൾ സഫ്രെയിം ഇറക്കിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പോയൊരു പാർട്ട് ഈ കാണുന്ന സ്റ്റേബിലൈസർ ബാർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഇതിന്റെ സഫ്രെയിമിന്റെ പാർട്സുകൾ പരിചയപ്പെടുത്താം. നമ്മുടെ മെയിൻ ആയിട്ട് സസ്പെൻഷൻ പാർട്സുകൾ വരുന്നത്. ഇത് സ്റ്റിയറിംഗ് ബോക്സിന്റെ രണ്ട് ബോൾ ജോയിന്റ്സ്, ഇതാണ് ബോക്സ് വരുന്നത്. രണ്ട് സൈഡിലേക്കുള്ള കൺട്രോൾ ആംസ്, അതായത് ടൈറോഡന്റും ഇന്നർ ബോൾ ജോയിന്റും. ഈ കാണുന്ന ലോവർ ആം വെഹിക്കിളിനെ കംപ്ലീറ്റ് ലോഡ് കൺട്രോൾ ചെയ്യുന്ന ഈ ലോവർ ആം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പവർ സ്റ്റിയറിംഗ് ആണ്. അതിന്റെ മോട്ടറാണ് ഈ കാണുന്ന ഒരു ഹീറ്റ് ഷീൽഡിന്റെ അപ്പുറത്താണ് ഈ മോട്ടർ. പിന്നെ ഈ കാണുന്ന എഞ്ചിന്റെ ലോഡ് കുറയ്ക്കണം. ഒരു വെഹിക്കിൾ സ്റ്റാർട്ടിങ്ങിന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എഞ്ചിന്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ രണ്ട് ടോർക്ക് റോഡ് ഉണ്ടാവും. ഇത് ലോവർ ടോർക്ക് റോഡ് വരണം, പറഞ്ഞാൽ ആ കാണുന്ന ടോർക്ക് റോഡാണ്. ഇത് ചെറിയൊരു ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്ര മേജർ അല്ല, നല്ല രീതിയിൽ ക്രാക്ക് ആയി അല്ലെങ്കിൽ ഭയങ്കര ലൂസി ആയിട്ടുള്ള തോന്നുന്നത് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ പാർട്ട് ഫെയിലിയർ ആയ പാർട്ട് ഇതാണ്. ഇതിൻ്റെ കട്ട് ബുഷ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മറ്റുള്ള ബ്രാൻഡിൽ രണ്ട് ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലാമ്പ് സെപ്പറേറ്റ് റിമൂവ് ചെയ്ത് ബുഷ് മാത്രം ചൈൽപ്പാട്ടായിട്ട് മാറാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഇത് വിത്ത് മോൾഡ് ചെയ്തിട്ടേ വരാം. നോർമലി 2 lakh kilometer കൂടിയിട്ട് സംഭവം ഫെയിലിയർ വരാത്. ഇത് ഈ കസ്റ്റമറെ യൂസ് റഫ് റോഡൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പോയത്. നോർമലി ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പാടില്ല. ശരിക്കും ഒരു ടൈറ്റ്നെസ്സിലാണ് വർക്ക് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഫെയിലിയർ ആയതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ റഫ് റോഡ് പോകുമ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക, അപ്പ് ആൻഡ് ഡൗൺ ഷേക്ക് വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ സൗണ്ട് വരുന്നത്. ഇതുപോലെ വോൾവോ സംബന്ധമായ എന്തെങ്കിലും ടെക്നിക്കലായ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നമ്മളെ ചാനലുമായി ബന്ധപ്പെടുക. നമുക്ക് ഓൾ കേരള ഡോർ സ്റ്റെപ്പ് സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടാൽ മതി. താങ്ക് യു.